രസം ഉണ്ടാക്കി നോക്കിയാലോ. അതായത് ഒരു കുരുമുളക് രസം. രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത വെള്ളമാണ്. രസത്തിൽ ഉപയോഗിക്കുക പരിപ്പ് വേവിച്ച് ചേർത്തതല്ല, പരിപ്പ് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളത്തിലാണ് രസം ഉണ്ടാക്കേണ്ടത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി, അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി, അര ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ പച്ച വറക്കാതെ പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി, വറുത്ത് പൊടിക്കാത്ത മല്ലിപ്പൊടിയാണ് രസത്തിൽ ഉപയോഗിക്കുക. പച്ചമല്ലി ഉപയോഗിച്ചാലും മതി, അതിന് പകരം വറക്കാതെ പൊടിച്ച മല്ലിപ്പൊടിയാണിത്. അതുപോലെ ഒരു വലിയ സ്പൂൺ കുരുമുളകാണ് ഇത് എടുത്തിരിക്കുന്നത്. കുരുമുളകിൻ്റെ എരിവാണ് ഈ രസത്തിൽ മുന്തി നിൽക്കേണ്ടത്, അതുകൊണ്ടാണ് കൂടുതൽ കുരുമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കായം, അതുപോലെ മല്ലിത്തല, കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു തക്കാളി എടുത്ത് കട്ട് ചെയ്ത് ഈ തക്കാളി, ജീരകവും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. ഒരു തക്കാളിയാണ് അതിലേക്ക് ചേർക്കേണ്ടത്. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു മൺചട്ടിയിലാണ് രസം ഉണ്ടാക്കാൻ പോണത്. അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കടുക് ചേർക്കാം. കടുകും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ പരിപ്പിൻ്റെ പരിപ്പ് തിളപ്പിച്ച വെള്ളം ആദ്യം ഒഴിച്ച് വെക്കാം. അതിലേക്ക് ഈ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം, ഇതിൽ ഏകദേശം ഒരു ലിറ്റർ രസത്തിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ജീരകം, മല്ലിപ്പൊടി, കുരുമുളക്, ഇതെല്ലാം വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് അരച്ച് വെച്ചതാണ്. ഇത് നല്ല പോലെ അരച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയുടെ ആ പച്ചപ്പ് വിടുന്നത് വരെ ഒന്ന് വെന്ത് വേവുന്നത് വരെ നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ. രസം ഒരു ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് അവസാനമാണ് നമ്മൾ കായം പൊട്ടിയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ആദ്യം തന്നെ കായയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം കുറേ പോവും. അപ്പോൾ എപ്പോഴും കായം പൊടി ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്. അതിന് ശേഷം നമുക്ക് ഇത് ഓഫാക്കാം. മല്ലിത്തലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കും. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ രസത്തിൻ്റെ. നല്ല സൂപ്പർ രസമാണ്. നിങ്ങൾ ഇതുപോലെ ഇതിലൊരു ഒന്നേകാൽ ലിറ്റർ ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. ഒരു ലിറ്ററാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഏകദേശം ഒന്നേകാൽ ലിറ്ററോളം നല്ല രസമുണ്ട്. നിങ്ങൾ
ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.